ഇത് കല്ലട വലിയ പള്ളി മാർ ആന്ത്രയോസ് പാവ കബറടങ്ങിയിരിക്കുന്ന പുണ്യസ്ഥലം കല്ലടയിലെ നാനാജാതി മതസ്ഥർക്കും ഈ ദേവാലയം ഒരു അത്താണിയാണ് ഇവിടെ ഒരു സൗഖ്യദാന കിണറുണ്ട് ഏത് രോഗവും ശമിപ്പിക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു കിണർ വിശുദ്ധനായ ആന്ത്രയോ മാനവ മനസ്സുകളിൽ ഇന്നും മറയാത്ത രൂപം നാഥ എൻ പിതാവേ ഇന്നും മറയാത്ത രൂപം നാഥ എൻ പിതാവേ മാർ ആന്ത്രയോസ് ബാവ കബറടങ്ങിയിരിക്കുന്ന തെക്കൻ കേരളത്തിലെ പ്രധാന ദേവാലയമാണ് കല്ലട വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയായ ഈ ദേവാലയം AD 1682 സ്ഥാപിക്കപ്പെട്ടത്. നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധനയ്ക്ക് എത്തുന്നുണ്ട് എന്നതാണ് പ്രധാന പ്രത്യേകത. ഐതിഹ്യപ്പെരുമയാൽ സമ്പുഷ്ടമാണ് കല്ലട വലിയ പള്ളി. കല്ലട വല്യപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന മാർ ആന്ത്രയോസ് ബാവ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ദേവാലയത്തിൽ ഇപ്പോഴും നിധി പോലെ സൂക്ഷിക്കുന്നു. കല്ലട വലിയ പള്ളിയിൽ ഏറ്റവും മഹത്തരമായി കരുതപ്പെടുന്നതാണ് സൗഖ്യദാന കിണർ. മാർ ആന്ത്രയോസ് ബാവ ഉപയോഗിച്ചിരുന്ന ഈ കിണറ്റിൽ നിന്നും പാളയും കയറും ഉപയോഗിച്ച് വെള്ളം കോരി കുടിച്ച ഏത് മാറാരോഗത്തിനും ശമനമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിരവധി വിശ്വാസികളാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുവാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഏത് വേനലിലും കിണറ്റിലെ വെള്ളം വറ്റാറില്ലെന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കല്ലട വല്യപ്പൂപ്പൻ വിശുദ്ധനായ ആന്ത്രയോ മാനവ മനസ്സുകളിൽ ഇന്നും മറയാത്ത രൂപം നാഥ എൻ പിതാവേ ഇന്നും മറയാത്ത രൂപം നാഥ എൻ പിതാവേ. 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ മലങ്കര സഭയിലേക്ക് എഴുന്നള്ളി വന്ന പിതാവാണ് പരിശുദ്ധനായ മാർ ആന്ത്രയോസ് ബാവ. കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലുള്ള പല ദേവാലയങ്ങൾ സന്ദർശിച്ച് അവസാനം അദ്ദേഹം കല്ലട വലിയ പള്ളിയിലെത്തി താമസിച്ച് അവിടെ വെച്ച് അവിടെ ജീവിച്ച് അവിടെ വെച്ച് കാലം ചെയ്ത് അവിടുത്തെ മദ്ബഹായിൽ കബറടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ പിന്നീട് അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളായി മാറി. അദ്ദേഹം വെച്ചിരുന്ന ഇടങ്ങളിൽ അദ്ദേഹം താമസ സ്ഥലങ്ങളിലൊക്കെ വന്ന് അനേകർ പ്രാർത്ഥിക്കുന്നതും അതുമൂലം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതും ഒക്കെ ഇന്ന് യാഥാർത്ഥ്യമാണ്. രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു, ഭാരപ്പെടുന്നവർക്ക് സമാധാനമുണ്ടാകുന്നു. അനേകായിരങ്ങൾ ഈ ദേഹത്തിൻ്റെ കവറിങ്കിലേക്കും അദ്ദേഹം പാർത്തിരുന്ന പള്ളിയിലേക്കും ഒക്കെ വന്ന് പള്ളികളിലേക്കും ഒക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ യാചിക്കാറുണ്ട്. ഒരു വലിയ പ്രത്യേകതയാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിണറുകൾ അനുഗ്രഹസ്ഥിതിയുള്ളതായി മാറുന്നു. അതിന് വലിയ സാക്ഷ്യം നൽകുന്ന കിണറുകളാണ് മുളന്തുരുത്തി പള്ളിയിലെ കിണർ, വെട്ടിക്കൽ ദേറായിലെ കിണർ, പുത്തൻകാവ് പള്ളിയിലെ കിണർ, ഇപ്പോൾ കല്ലട വലിയ പള്ളിയിലെ കിണർ. ഇതിൻ്റെ വലിയ പ്രത്യേകത എത്ര വലിയ ഉണക്കുണ്ടായാലും ഈ കിണറുകളൊന്നും ഇതുവരെയും അദ്ദേഹം കാലം ചിത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതൊന്നും ഇതുവരെയും വെള്ളം വറ്റിയിട്ടില്ല. ഉണക്ക് വന്നാൽ വെള്ളം വറ്റുന്ന അവസ്ഥ വന്നാൽ എങ്ങനെയെങ്കിലും മഴയുണ്ടായി ആ കിണറുകൾ നിറയും. 2004 പുത്തൻകാവ് പള്ളിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ കിണറിലെ വെള്ളം പെരുന്നാളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല, വെള്ളമില്ലാത്തൊരു അവസ്ഥ വന്നു. ആ പെരുന്നാളിൻ്റെ സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് കഠിനമായ ചൂടിൻ്റെ സമയത്ത് ഉച്ചയായപ്പോൾ കിണറ്റിൽ വെള്ളം പകുതിയോളം നിറഞ്ഞു കിടക്കുന്നു. അത്ഭുതകരമായി, ആൾക്കാർക്കൊക്കെ അത്ഭുതമായി. 2004 സംഭവിച്ചതാണ്. പിറ്റേ ദിവസം ഭയങ്കരമായ മഴയുണ്ടായി, ആ കിണർ നിറഞ്ഞ് വെള്ളമായി. അതുപോലെയാണ് വെട്ടിക്കൽ ദേറായിലെ കിണറും കല്ലട വലിയ പള്ളിയിലെ കിണറും ഒന്നും ഒരിക്കലും പറ്റിയിരുന്നില്ല. ആ കിണറ്റിലെ വെള്ളം കുടിച്ച് അനേകർ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അനേകരുടെ സാക്ഷ്യം, പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള വിട്ടുമാറാത്ത പല രോഗങ്ങൾ ഉള്ളവർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പാളയും കയറും ഉപയോഗിച്ച് വെള്ളം കോരി കുടിക്കുന്നതും മടങ്ങി എനിക്ക് സൗഖ്യം ലഭിച്ചു. അനേക വൈദ്യന്മാർ പോലും മരുന്ന് കൊടുത്തിട്ട് സൗഖ്യമാകാത്ത പല രോഗങ്ങളും മാറിയതായിട്ട് കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വിശ്വാസികൾ ഏറെ പവിത്രമായി കരുതപ്പെടുന്ന കിണർ പ്രത്യേകമായി സംരക്ഷിച്ചിരിക്കുകയാണ് പള്ളി അധികൃതർ. അതേസമയം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ മാർ ആന്ത്രയോസ് ബാവയുടെ 330-ാം ശ്രാദ്ധ പെരുന്നാൾ ഫെബ്രുവരി 27 മുതൽ മാർച്ച് 6 വരെ നടക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ.
കല്ലട വലിയ പള്ളിയുടെ കബറടങ്ങിയിരിക്കുന്ന മാർ അന്ത്രയോസ് പിതാവിൻ്റെ 330-ാം ശ്രാദ്ധ പെരുന്നാൾ 2022 ഫെബ്രുവരി മാസം 27-ാം തീയതി മുതൽ മാർച്ച് മാസം 6-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ദൈവാലയത്തിൽ ഏറ്റവും ഭക്തിയോടും ദൈവാനുഭവത്തോടും കൂടെ നിർവഹിക്കപ്പെടുകയാണ്. 27-ാം തീയതി കൊല്ലം മെത്രാസന മെത്രാപ്പൊരുത്ത അഭിയന്യ സക്രിയമാർ അന്തോണിയോസ് തിരുമനസുകൊണ്ട് കൊടിയേറ്റ് കർമ്മം നടത്തുകയും 27-28 മാർച്ച് 1 മൂന്ന് ദിവസങ്ങളിലായി വൈകിട്ട് കന്നഡ കൺവെൻഷൻ 27-ാം തീയതി വൈകിട്ട് റവറം ഫാദർ ജോജി എം എബ്രഹാം തിരുവല്ലായും 28-ാം തീയതി ബഹുമാനപ്പെട്ട ഫിലിം മാത്യു അച്ഛനും മാർച്ച് മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട സ്പെൻസർ കോശി അച്ഛനും വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും മാർച്ച് മാസം 1-ാം തീയതി കാൻഡിൽ പ്രയറോടുകൂടി കൺവെൻഷൻ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടും. മാർ അന്ത്രയോസ് പിതാവിൻ്റെ പ്രധാന പെരുന്നാൾ ദിവസങ്ങൾ മാർച്ച് 2-3 തീയതികളിലാണ്. 2-ാം തീയതി വൈകിട്ട് 4:30 കല്ലട കടവുഴ സ്മൃതിമന്ദിരം വരെ ഭക്തി നിർഭരമായ റാസ. 3-ാം തീയതി സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കല്ലട കടവുഴ സ്മൃതിമന്ദിരം വരെ ഭക്തി നിർഭരമായ റാസയും ക്രമീകരിച്ചിരിക്കുന്നു. 4-ാം തീയതി വെള്ളിയാഴ്ച ധ്യാനവും 5-ാം തീയതി രാവിലെ നിലയ്ക്കൽ മെത്രാസനത്തിൻ്റെ അഭിവന്യ ജോഷമാർ നിക്കോദിമോസ് തിരുമനസുകൊണ്ട് വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നതും ഇടവകയുടെ പട്ടക്കാരൻ ബഹുമാനപ്പെട്ട ജോസഫ് ഡാനിയലച്ചനും മുൻവികാരി ബഹുമാനപ്പെട്ട തോമസ് ഡാനിയലച്ചനും സഹകാർമ്മികരായിരിക്കുന്നതും അന്ന് വൈകിട്ട് 5:00 സഭയുടെ പരമാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് തൃതീയൻ ബാവായ്ക്കും അഭിവന്യ ഇടവ മെത്രാപ്പൊരുത്ത അന്തോണിയോസ് തിരുമനസിനും സുന്നോഗതോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോന്മാർ ദിയോസ്കോറോസ് തിരുമേനിയും കടപുഴ ജംഗ്ഷനിൽ നിന്ന് ഘോഷയാത്രയായി പള്ളിയിലേക്ക് സ്വീകരിക്കുന്നതും സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പൊതുസമ്മേളനം നിർവഹിക്കുന്നതും 6-ാം തീയതി ഞായറാഴ്ച ഈ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും വെച്ചുകൂട്ടും സ്ലൈകിക വാഴ്വ് കൊടിയിറക്കോടുകൂടി ഈ വർഷത്തെ വല്യപ്പൂപ്പന്റെ പെരുന്നാൾ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നു. ആലംബഹീനർക്ക് ആശ്രയമായി കല്ലട വലിയ പള്ളി നിലകൊള്ളുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണം കൂടിയാണ് ഈ ദേവാലയം. ഈ സൗഖ്യദാന കിണർ കല്ലട വലിയ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് എന്നും ഒരു അത്താണിയാണ്. ആതിര മനോജനോടൊപ്പം സജു ഈപ്പച്ചൻ, ദൃശ്യ ന്യൂസ്.